ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നാളേക്കുള്ള അടുത്ത ആഴ്ചയിലേക്കുള്ള കുറച്ച് സ്റ്റോക്കുകൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാം. എന്നത്തെയും പോലെയല്ല, ഇന്ന് നമുക്ക് ചാർട്ട് അനലൈസ് ചെയ്തുകൊണ്ട്, അതായത് നമ്മൾ എന്തുകൊണ്ട് ഈ സ്റ്റോക്ക് നമ്മൾ എടുക്കാൻ കാരണം എന്നുകൂടെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ, അതായത് പുതുതായിട്ട് വരുന്നവർക്കാണെങ്കിൽ അവർക്ക് അവരുടെ നോളേജ് കുറച്ചും കൂടിയും വർദ്ധിപ്പിക്കാൻ ഒരു സഹായകമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എൻ്റെ റൂട്ടാണ് ഞാൻ പറയണത്. ചില ആളുകൾ ഇത് കാണുമ്പോൾ ഇതിനെക്കാളും നന്നായിട്ട് അനലൈസ് ചെയ്യാൻ അറിയുമായിരിക്കാം, പക്ഷേ ഞാൻ എൻ്റെ ഒരു റൂട്ടാണ് ഈ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ എന്താണ് കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഓരോ സ്റ്റോക്കും ഇങ്ങനെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടിയും സ്വയം ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ സ്റ്റോക്ക് സെലക്ഷൻ ഗ്രൂപ്പിലേക്ക് ചേരാൻ താല്പര്യമുള്ളവർക്ക് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ജോയിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ കോഴ്സിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും ജോയിൻ ചെയ്യാം. ഇത്തരത്തിൽ സ്റ്റോക്കുകൾ നമ്മൾ കണ്ടുപിടിച്ച്, സ്വയം കണ്ടുപിടിച്ച് അനലൈസ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താമെന്നാണ് അതിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, പിന്നെ ആരും ആശ്രയിക്കേണ്ടി വരില്ല, സ്വന്തമായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഈ സ്റ്റോക്ക്, ഇതിപ്പോൾ ആദ്യത്തെ സ്റ്റോക്കാണ്, ആക്സിസ് ബാങ്കാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. വീക്കിലി ചാർട്ടാണിത്. സോ ഇതിൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും ഓരോ ഹില്ലും അതുപോലെ തന്നെ അതിൻ്റെ ലോയും നമ്മൾ പ്രൈസ് റേഞ്ച് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ ഇപ്പോൾ ഏകദേശം സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇവിടെ ഈ യെല്ലോ ബോക്സിൻ്റെ ഉള്ളിലേക്ക് ആ വരുന്ന ഒരു സമയത്ത് 827 കണ്ടില്ലേ, ടോപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 827, അവിടെ നിന്ന് റെസിസ്റ്റൻസ് എടുത്ത് തിരിച്ചിറങ്ങി 622, പിന്നെ വീണ്ടും 765 കയറി, പിന്നെയാണ് നമ്മുടെ കൊറോണയുടെ ആ ഒരു ഡ്രോപ്പ് ഉണ്ടായിരുന്നു, ഫോളിംഗ് ഉണ്ടായിരിക്കുന്നത്. 765 നേരെ 286 വീണു. ശരിക്കും ഒരു കൂപ്പ് കൂത്തലാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അല്ലേ. അതിനുശേഷം പതുക്കെ ഒരു 400 ക്രിയേറ്റ് ചെയ്തു, പിന്നെ നമ്മുടെ റെസിസ്റ്റൻസിൽ തട്ടി, ആ യെല്ലോ ബോക്സിൽ തട്ടി തിരിച്ചിറങ്ങി, പിന്നെ അങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് കയറി, അത് നേരെ 800 പോയിട്ടുണ്ട്. 799 കണ്ടില്ലേ, 799 പോയി, ഇപ്പോൾ വീണ്ടും നമ്മുടെ ആ ബോക്സിൻ്റെ ഉള്ളിൽ കയറി, പിന്നെ തിരിച്ചിറങ്ങി. നമ്മുടെ പഴയ ആദ്യം എത്രയായിരുന്നു, 622, ഇപ്പോൾ 626. ഓക്കെ, സോ അതിൽ തട്ടി വീണ്ടും അതൊരു സപ്പോർട്ടാണ്. ആ ബോക്സിൻ്റെ ഉള്ളിൽ ചോട്ടിലെ ലൈന് നല്ലൊരു സപ്പോർട്ടാണ്. തിരിച്ച് കയറി സ്ലോലി നമ്മുടെ 866 എത്തി. 626 866 ഏകദേശം എനിക്ക് തോന്നുന്നു 2021 ഒരു 6 മന്ത് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, സോ അതിൻ്റെ ഉള്ളിലാണ് 866 എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയത്. എത്തി വീണ്ടും ആ ഒരു ആ ബോക്സിൻ്റെ ടോപ്പ് ലെവൽ പ്രതിരോധ മേഖല തന്നെയാണ്. അവിടെ തട്ടി, ആ റെസിസ്റ്റൻസ് തട്ടി തിരിച്ചിറങ്ങി, തിരിച്ചിറങ്ങി നേരെ വീണു. എല്ലാം ബിയറിഷ് ക്യാൻഡലിനെ നമുക്ക് കാണാൻ കഴിയും. നേരെ 648 പറഞ്ഞാൽ 626 648 ഇതൊക്കെ നമുക്കൊരു ഒരു സോണായിട്ട് കണക്കാക്കാം. ഒരു പോയിൻ്റായിട്ട് ഒരിക്കലും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഈ 648 എത്തി, വീണ്ടും ആ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, തിരിച്ചിറങ്ങി, വീണ്ടും അതേ സെയിം ഹൈ ക്രിയേറ്റ് ചെയ്തു, തിരിച്ചിറങ്ങി. ഇപ്പോൾ റിവേഴ്സിൽ നല്ല ബുളിഷ് ക്യാൻഡിലാണ്. നമ്മുടെ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ സപ്പോർട്ട് എടുത്ത് 688 എത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒന്നും പറയണ്ട, എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നേരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു 800 എന്നുള്ളൊരു ലെവൽ, അല്ലെങ്കിൽ 765 എന്നുള്ളൊരു ലെവൽ, ഈ ഒരു ലെവലിലേക്ക് ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ കിട്ടാൻ സാധ്യത ഇത്തരത്തിൽ ഇതൊരു അനാലിസിസിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ചാർട്ട് നല്ല ബ്യൂട്ടിഫുൾ ചാർട്ടാണ്. സോ നമുക്ക് എൻട്രി എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ 1 മന്ത് 2 മന്ത്, ചിലപ്പോൾ 6 മന്ത്, ഈ പറഞ്ഞ പോലെ 626 868 ജേണി പോലെ ആ ഒരു കാലയളവ് എടുത്തേക്കാം. പക്ഷേ ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് ഈ കാണുമ്പോൾ വിശ്വാസം. ഇപ്പോൾ ഞാനാണെങ്കിൽ കൂടെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, സോ ഈ സ്റ്റോക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം ഇതാണ്. നിങ്ങൾ പലർക്കും ചിലപ്പോൾ ചാർട്ട് കാണുമ്പോൾ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്നവരുണ്ടാവും. പുതുതായിട്ടാണെങ്കിൽ സ്വയം ഒരു ചാർട്ട് എടുത്ത് ഇത്തരത്തിൽ അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക്, ആക്സിസ് ബാങ്ക്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം. ഇത് നമുക്കൊന്നും കൂടി ക്ലോസ് ആയി നോക്കുകയാണെങ്കിൽ, ഒന്നുകൂടി ഞാൻ സൂം ചെയ്തിട്ടുണ്ട്, സോ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്ന് സൂം ചെയ്ത്, ആ ബോക്സ് ഒന്ന് സൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എന്തായാലും നിങ്ങളൊന്ന് നോക്കി നോക്കാം. ഓക്കെ, വെരിഫൈ ചെയ്തതിന് ശേഷം ഇതൊരു സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്താൽ മതി ഈ വീഡിയോ. ഓക്കെ, അതുപോലെ തന്നെ താല്പര്യമുള്ളവർക്ക് എൻട്രി എടുക്കാം. ഇതിന് ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം ടാർഗറ്റ് നമുക്ക് 800 വയ്ക്കാം, അല്ലെങ്കിൽ 765 വയ്ക്കാം ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് 800 വയ്ക്കാം, തേർഡ് ടാർഗറ്റ് 875 വയ്ക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് പിന്നെ നമ്മുടെ ഈ യെല്ലോ ബോക്സിൻ്റെ സപ്പോർട്ട് തന്നെ അല്ലേ, 622 ലാസ്റ്റ് സപ്പോർട്ട് വയ്ക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റോക്കിലേക്ക് കടക്കാം. ഇതടുത്ത സ്റ്റോക്ക് ഹീറോ മോട്ടോ കോർപ്പറേഷൻ ലിമിറ്റഡ്. ഓക്കെ, ഈ സ്റ്റോക്ക് നമ്മളിതിന് മുമ്പ് റെക്കമെൻഡ് ചെയ്തതാണ്. ഓക്കെ,
So, we have target 2 achieved. That's why we zoom in. Now, this stock is our starting level 3361. That's why we are here. 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 We main support level 2225. That's 30. Okay. The Windham high created 3000. We have supported the drop. Drop is the same as Axis Bank. The location is Corona. The local level is the same as the break. The Corona is okay. The Windham 3300 level is the same as the Windham. The Windham is 3629.05. The Windham here we have 2700 that is a trend line created 2741 2636 that level 2146 support main support so this is the resistance 3090 2954 2872 touch. Okay, so even main support number 2200 2100 level aana aa level 30 last kerumbo njanu nammada group il update cheedu entry eduka nammada target 2785 nalla parnundirunnu ipo ekadesham aa level touch avara aayirunde ini nammada target 2 adu break cheyumbo namaku adutha target nammada ee high ile oro high first target second target vandu veendum kodukam ini idellam break cheyanengi nammada 3629 last target. Okay, so this is the stock number target achieved. In this breakout, we have a resistance. We have a paralyte resistance. We have a window. We have a stock. That's why I Hero Motor Corporation Limited recommend. This is the stock Tata Motors Limited. Tata Motors Limited. We have a video. Okay, this stock is the weekly chart. Now, you have a double bottom chart pattern. This is a double bottom chart pattern. 605 is 279. That is the first week created. 431 is the first week. 265 is the support. That is the break. 431 is the break. That is the double bottom chart pattern. That is the high created. 600 is the resistance. That is the downtrend. This downtrend is going to support break. Support break is going to go to the bottom. Now, let's go to this support line is resistance side. That's 239. 282 break is going to 129. 239. 201. 63. This level. Now, break is okay. Relax. Now, break is going to go to the level. That's support. Support. Pin is going to break. 366. Because we have two resistance, we have 366 resistance, 357, 360. So, that line we have almost break. Break is 536. Now, what is this? This is 366 in the total. So, we have entry. We have 536 in the total. 536 ഇന്റെ ഉള്ളിൽ നമുക്കൊരു മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇനി ഈ 336 ബ്രേക്ക് ചെയ്യണേ നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം എക്സിറ്റ് ചെയ്ത് 269 ലേക്ക് വന്നിട്ട് പുതിയ എൻട്രി എടുക്കാം ഈ വൈറ്റ് ലൈനിലേക്ക് വന്ന എൻട്രി എടുക്കാം കാരണം തിരിച്ചു കയറുമ്പോൾ 366 വരെക്ക് ഒരു മൂവ്മെന്റ് കിട്ടും ഇനി അത് ബ്രേക്ക് ചെയ്യണേ പുതിയ എൻട്രി എടുക്കാം സോ ഇപ്പോ റിവേഴ്സ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു 536 വരെക്ക് ഒരു മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ വളരെ സ്ലോ ആയിരിക്കും മാർക്കറ്റിന്റെ കണ്ടീഷൻ നോക്കണം പല കാര്യങ്ങൾ നോക്കണ്ട് ഈ ഒരു ഒറ്റ പറയലേ എടുത്തു ചാടി എൻട്രി എടുക്കാനല്ല പറയുന്നത് എങ്ങനെ അനലൈസ് ചെയ്യുന്നുള്ളത് നോക്കണം നമ്മൾ എൻ്റെ ഒരു അറിവ് മാത്രമേ പറയുന്നത് ട്ടോ ബാക്കി വലർക്ക് ചിലപ്പോൾ ശരിയാവാം ശരിയാവാതിരിക്കാം അതൊക്കെ അവരവരുടെ ഇഷ്ടം ഓക്കേ സോ നമുക്ക് ഇനി അടുത്ത സ്റ്റോക്ക് നോക്കാം അടുത്ത സ്റ്റോക്ക് ടിവിഎസ് മോട്ടോർ കോർപ്പറേഷൻ ഓക്കേ ഇതും വീക്ക്ലി ചാർട്ട് ആണ് ഒരു ഡൗൺ ട്രെൻഡ് ഇന്ന് അവിടെ നോക്കിയാൽ മതി 794 ന്റെ അവിടെ അങ്ങോട്ട് ഡൗൺ ട്രെൻഡ് ആണ് അല്ലേ ഒരു ഡൗൺ 794 ടോപ്പ് ഹൈ ഏറ്റവും ലാസ്റ്റ് 240 പക്ഷേ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഒരേ റെസിസ്റ്റൻസ് സപ്പോർട്ടിലൂടെയാണ് ഇത് നേരെ കറങ്ങി വരുന്നത് അല്ലേ അവസാനം 240 ന്ന് നേരെ കയറി നമ്മുടെ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ശേഷം ഞാനൊരു യെല്ലോ റെസിസ്റ്റൻസ് കൊടുത്തിട്ടില്ല അതും ബ്രേക്ക് ചെയ്തു കാരണം അത് ഈ 504 499
രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്, അത് ചേർത്തിട്ടാണ് ഞാൻ വരഞ്ഞിരിക്കുന്നത്. സോ അത് വരഞ്ഞപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് കയറി 6599 പോയി തിരിച്ചിറങ്ങി 523 സപ്പോർട്ട് എടുത്തു. കാരണം അതിപ്പോൾ നേരെ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇതിന് മുമ്പ് റെസിസ്റ്റൻസ് ആയിരുന്നു, അത് ബ്രേക്ക് ചെയ്തപ്പോൾ അത് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അതിൽ തട്ടി കയറി 666 കയറി തിരിച്ചിറങ്ങി, വീണ്ടും നമ്മുടെ ലൈന് സപ്പോർട്ട് എടുത്തു, കയറി ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തപ്പോൾ ഒരൊറ്റ പോക്ക് നേരെ 813 അല്ലേ, 813 നമ്മളിപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത സാഹചര്യത്തിൽ 666 ബ്രേക്ക് ചെയ്ത് പറഞ്ഞില്ലേ, 670 എൻട്രി എടുത്താൽ തന്നെ 813 നമുക്ക് ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ്, എനിക്ക് ഒരു മാസത്തിൽ ഹിറ്റായി എന്ന് തോന്നുന്നു. ഓക്കെ, അതിനുശേഷം തിരിച്ചിറങ്ങി ആലൊരു 666 ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോൾ ചടപടമെന്ന് വീണു നേരെ 513 പോയി. 513 പിന്നെ കയറി 666 കയറാൻ പിന്നെ ബുദ്ധിമുട്ടായി അല്ലേ. അപ്പോൾ അതിൽ തട്ടി തിരിച്ചിറങ്ങി ഇപ്പോൾ പൊളിച്ചിട്ടുണ്ട്. ഇപ്പോൾ പൊളിച്ചപ്പോൾ തന്നെ ഞാൻ എൻട്രിയും കൊടുത്തിട്ടുണ്ട്. എൻട്രി കൊടുത്തത് ആ ഒരു ബ്രേക്ക് ഔട്ട് പൊസിഷനിലായിരുന്നു. ടാർഗറ്റ് 821 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും, ടാർഗറ്റ് 821 അല്ലെങ്കിൽ 815 ആ ഒരു ലെവലിലേക്ക് പോകാനുള്ള സാധ്യത ഈ ഒരു സ്റ്റോക്കിൽ കൂടുതലാണ്. കാരണം അത്രത്തിലാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്. ഇനി തിരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, എക്സിറ്റ് ചെയ്യാനേ പറ്റൂ. ഏതിൽ 679 എന്നുള്ളൊരു എൻട്രി ലെവലിൽ തന്നെ എക്സിറ്റ് ചെയ്യേണ്ടവർക്ക് എക്സിറ്റ് ചെയ്യാം. ഇനി അതല്ല വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ 513 ആ സ്റ്റോപ്പ് ലോസില്ലേ, അതിൽ വേണമെങ്കിൽ അതുവരെ വെയിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് പല സ്ഥലത്ത് 600 എക്സിറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇപ്പം നിങ്ങൾക്കിത് കണ്ട് മനസ്സിലാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്വയം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഐഡിയ കിട്ടിയെന്ന് വരും. ഓക്കെ, ഇതാണ് TVS മോട്ടോർ കോർപ്പറേഷൻ. ഓക്കെ, ഇതും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വയ്ക്കാം. TVS മോട്ടർ ഞാൻ ഒന്നും കൂടി സൂം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. കണ്ടില്ലേ, എൻട്രി ലെവൽ നല്ല ബ്രേക്ക് ചെയ്തിട്ട് നല്ല ബുള്ളിഷ് കാൻഡിൽസ് ആണ് കാണാൻ പറ്റണത്. അത് നല്ല രീതിയിൽ നമ്മുടെ പറഞ്ഞൊരു 815 820 ആ ഒരു സോണിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. നല്ലൊരു സപ്പോർട്ടുണ്ട്, കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. എവിടെ എക്സിറ്റ് ചെയ്യണമെന്ന് നല്ല കറക്റ്റായിട്ട് എഴുതി വെച്ച പോലെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇങ്ങനെ എക്സിറ്റ് ആകുമ്പോഴാണ് നമ്മുടെ ഫണ്ട് സേവ് ആവും. ഓക്കെ, അടുത്ത സ്റ്റോക്കിൻ്റെ പേരാണ് AstraZeneca ഫാർമ. ഓക്കെ, സോ ഈ ഒരു സ്റ്റോക്ക്, ഓക്കെ, സെൻട്രലിൽ നല്ലൊരു വൈറ്റ് ലൈൻ കൊടുത്തിരിക്കുന്നത്, അത് റെസിസ്റ്റൻസ് ആയിട്ടും സപ്പോർട്ടായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് നേരെ 2939 ആ ഭാഗത്ത് രണ്ട് തവണ ടച്ച് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ. രണ്ട് തവണ ടച്ച് ചെയ്ത് ഇറങ്ങി, പിന്നെ 1885 വന്നിട്ട് നേരെ പൊളിച്ചടുക്കിയിട്ടുണ്ട്, നേരെ കയറി പിന്നെ തിരിച്ചൊരു റീടെസ്റ്റ് അടിച്ച് 4970 പോയി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അവിടെ കിടന്ന് കളിച്ച് മതിയായപ്പോൾ നേരെ ചോട്ടിക്ക് ഇറങ്ങി നമ്മുടെ ആ ഒരു മെയിൻ സപ്പോർട്ട് ലൈന് 3000 എന്നുള്ള റെയിന് തട്ടി തിരിച്ചു കയറി 4579. ഇതിലൊക്കെ നമുക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഈ ലെവലിൽ ഒരു പ്രോഫിറ്റ് കിട്ടുകയാണ്. ഇനിയും നമ്മൾ വിചാരിച്ച മാതിരി പോയിട്ടില്ലെങ്കിൽ എന്താണ്, ഈ ഒരു ലൈൻ ക്രോസ് ഡൗൺ ചെയ്ത് ഇറങ്ങുമ്പോൾ എക്സിറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ലോസ് നമ്മൾ പോകുമ്പോണ്ടല്ലോ, എല്ലാവരും വെയിറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ അത് വലിയ പടുകൂറ്റം തോൽവിയായി മാറുമ്പോഴാണ് എന്താ വേണ്ടത് എക്സിറ്റ് ചെയ്യുക, എന്താ ചെയ്യുക എന്നുള്ള ആലോചിച്ചിരിക്കുന്നത്. സോ ഈ ഒരു സമയത്ത് എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ സപ്പോർട്ട് എടുത്ത് കയറില്ല എന്ന് കണ്ടാൽ എക്സിറ്റ് ചെയ്താൽ മതി 3000, മനസ്സിലായി. സോ തിരിച്ചിറങ്ങി അപ്പോൾ 4579 പോയി, പിന്നെ നേരെ വീണു നേരെ 3349 നമ്മുടെ സപ്പോർട്ടിൽ കളിച്ച് അത് പൊളിഞ്ഞ് അടിയിലേക്ക് പോയി വീണ്ടും കയറാൻ ശ്രമിക്കുകയാണ്. കയറാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ എൻട്രി എടുക്കാമെന്നല്ല, ഈ 3000 എന്നുള്ളത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 3007 വരഞ്ഞിട്ടില്ലേ, 3010 ശേഷം ഒരു സേഫ് ആണെങ്കിൽ എൻട്രി എടുക്കുക, വീണ്ടും തിരിച്ചിറങ്ങുകയാണെങ്കിൽ എക്സിറ്റ്, അത്രയേ ഉള്ളൂ, വേറൊരു പ്രശ്നമില്ല. ഓക്കെ, സോ നമുക്ക് അടുത്ത ടാർഗറ്റ് പറയുകയാണെങ്കിൽ ആ 4500 എന്നുള്ളൊരു ലെവലിലേക്ക് ഫസ്റ്റ് ടാർഗറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ചോട്ടിലെ റെസിസ്റ്റൻസ് 4000 കൊടുക്കാം. ഓക്കെ, സോ അത് നോക്കാം. സോ ഈ ഒരു സ്റ്റോക്കും ആഡ് ചെയ്ത് വയ്ക്കാം, എല്ലാം സ്റ്റഡി പർപ്പസിന് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ബ്ലിസ് GVS ഫാർമ. ഓക്കെ, നല്ല കിടിലൻ ചാർട്ടാണ്, കണ്ടാൽ തന്നെ അറിയാം യെല്ലോ ലൈന് നല്ല അടിപൊളി സപ്പോർട്ടാണ്. അത് പൊളിച്ചടിക്കതിന് ശേഷം പിന്നെ തിരിച്ച് ഇറങ്ങാനേ ശ്രമിച്ചിട്ടില്ല, ആ യെല്ലോ ലൈനിൻ്റെ തിരിച്ചിറങ്ങാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഓരോ തവണയും 210 എന്നുള്ളൊരു ഹൈ ക്രിയേറ്റിട്ടുണ്ട്, 220 215 205 221 പോയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം അറിയോ, ഇപ്പോൾ നമ്മുടെ അതേ യെല്ലോ ലൈനിൽ വന്ന് തിരിച്ച് 84 തിരിച്ച് കയറാനുള്ള ശ്രമമാണ്. സോ നമ്മളിപ്പോൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് അതിൻ്റെ ആ ഒരു ഹൈ നോക്കുമ്പോൾ 128 119 അതിൻ്റെ ഒരു ആവറേജ് എടുത്തിട്ട് അത് ഹൈ ഫസ്റ്റ് ടാർഗറ്റ് കൊടുക്കുക, അതല്ലെങ്കിൽ 187 184 ആ ഒരു റേഞ്ചിൽ നമ്മൾ സെക്കൻഡ് ടാർഗറ്റ് കൊടുക്കുക. ഇനി ഫൈനൽ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, കുറച്ച് കാലം ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 220 എന്നുള്ള റേഞ്ചിലേക്ക് എത്തും, ചിലപ്പോൾ ഒരു 1 ഇയർ ഹോൾഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അതല്ല പെട്ടെന്ന് തന്നെ കിട്ടി ഒഴിവാക്കണവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ക്ഷമയോടെ വെയിറ്റ് ചെയ്യണവരാണെങ്കിൽ മാത്രം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചെയ്താൽ മതി. ഈ ഒരു യെല്ലോ ലൈന് ക്രോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഒഴിവാക്കുകയും ചെയ്യാം. 84 എടുത്തു, 80 ക്രോസ് ചെയ്ത് ചോട്ടിലേക്ക് വരികയാണെങ്കിൽ 73 തോന്നുന്നത് അത് ക്രോസ് ചെയ്ത് ചോട്ടിലേക്ക് വരികയാണെങ്കിൽ ഒഴിവാക്കുക, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ,
സോ ഈ സ്റ്റോക്കും നല്ല അടിപൊളി ചാർട്ടാണ് കാണുമ്പോൾ. നിങ്ങളുടെ അഭിപ്രായം കൂടി പറയുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഓരോ ചാർട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് സോ ഈ സ്റ്റോക്കും വാച്ചിലിസ്റ്റിൽ ആഡ് ചെയ്ത് വയ്ക്കാം. അതിൻ്റെ ഒന്നും കൂടി ഷോർട്ടായിട്ട് എടുത്താണ്, ഒന്നും കൂടി സൂം ചെയ്തതാണ്. സോ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും നമ്മുടെ ആ ഒരു ലെവലിലുള്ള തന്നെയാണ് ഇപ്പോൾ തിരിച്ച് കയറാൻ ശ്രമമാണ്. ഓക്കെ, സോ 220 വരയ്ക്ക് ഒരു ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യണമെങ്കിൽ പറ്റും. നിങ്ങൾ ഡിസ്റ്റൻസ് നോക്കി അറിയാൻ പറ്റും, 220 to 221 അടുത്തൊരു ക്രിയേഷൻ 2017-2021 അത്രയും വെയിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്. ചിലതാണ് അത്രയും ഗ്യാപ്പ് കിട്ടോ, കാരണം മിഡിൽ കൊറോണയൊക്കെ വന്നിട്ടുണ്ടല്ലോ 21 എന്ന് പറയുമ്പോൾ, അതുകൊണ്ടൊക്കെ തന്നെ. അതല്ലെങ്കിൽ പെട്ടെന്ന് ആയിക്കോളും. സോ എന്തായാലും ചാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ഐഡിയ ഉണ്ടാവും, സ്വയം ഇനി ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരത്തിൽ നമ്മൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്കാണ് നമ്മൾ കോഴ്സ് കൊടുക്കുന്നത്. താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഓക്കെ, എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അപ്സ്റ്റോക്കിൻ്റെയും സ്രോതരുടെ എല്ലാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പുതുതായിട്ട് ആർക്കെങ്കിലും ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ ലിങ്ക് യൂസ് ചെയ്ത് പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.